ഹലോ എവ്രിവൺ, വെൽക്കം ടു പഠിപ്പിസ് മീഡിയ. കോവിഡിൻ്റെ ഒരു തരംഗത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ ഇപ്പോൾ. കോവിഡുമായി ബന്ധപ്പെട്ട് ഈയിടെയായി വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്ന മറ്റൊരു അസുഖമാണ് ബ്ലാക്ക് ഫംഗസ്. അതിനോട് ചേർന്ന് തന്നെ രണ്ട് ദിവസങ്ങളായി നമുക്ക് കേൾക്കാൻ തുടങ്ങിയ മറ്റൊരു അസുഖം കൂടെയുണ്ട്, വൈറ്റ് ഫംഗസ്. ഈ അസുഖങ്ങളെപ്പറ്റി പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാർത്തകളിൽ കൂടെയും ന്യൂസ് പേപ്പറിൽ കൂടെയൊക്കെ കേട്ടുള്ള അറിവുകൾ പലർക്കും നമുക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും തന്നെ നമുക്ക് ഉണ്ടെന്ന് വരത്തില്ല. വളരെയധികം ആശങ്കയോടുകൂടിയായിരിക്കും ഈ ഒരു അസുഖത്തിനെ പറ്റി നാം എല്ലാവരും വായിക്കുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അങ്ങനെ ആശങ്കപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഒരു സുവോളജി ടീച്ചർ എന്ന നിലയ്ക്ക് എനിക്കറിയാവുന്ന അറിവ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബ്ലാക്ക് ഫംഗസ് എന്നതുകൊണ്ട് ആരൊക്കെയാണ് ആശങ്കപ്പെടേണ്ടത്, ആർക്കൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ളത്, എങ്ങനെയാണ് വരുന്നത്, വന്നാൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഇന്നത്തെ ലെക്ചറിലൂടെ നമുക്ക് കാണാം. നമ്മളൊരു ബ്രെഡ് എടുത്ത് വെളിയിൽ തുറന്ന് വെച്ച് ഒന്നോ രണ്ടോ ദിവസം വെയിറ്റ് ചെയ്യുമ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള പൂപ്പൽ ബാധ ആ ബ്രെഡിൻ്റെ പൊക്കത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഈ പലവിധമായ പൂപ്പലുകളിൽ ഒന്നാണ് മ്യൂക്കോർ മൈക്കോസിസ് അല്ലെങ്കിൽ ബ്ലാക്ക് ഫംഗസ്. കൂണുകൾ ഉൾപ്പെടുന്ന ഫംഗസ് എന്ന വർഗത്തിനകത്ത് പെടുന്നവയാണ് മ്യൂക്കോർ മൈക്കോസിസ്. ഇവ നമ്മുടെ അന്തരീക്ഷത്തിൽ വായുവിലല്ല, പ്രതലത്തിലാണ് കാണപ്പെടുന്നത്. ബാക്ടീരിയകളോ വൈറസുകളെയോ പോലെ അന്തരീക്ഷത്തിൽ പറന്നു കടക്കാൻ കെൽപ്പുള്ളവയല്ല ഇവ. കാരണം അവയേക്കാളൊക്കെ ഡെൻസിറ്റി കൂടിയവയാണ്. അതുകൊണ്ട് തന്നെ പ്രതലങ്ങളിലാണ് ഈ ഫംഗസ് കൂടുതലായും കാണപ്പെടുന്നത്. മ്യൂക്കോർ മൈക്കോസിസ് എന്ന് പറയുന്ന ഫംഗസാണ് ബ്ലാക്ക് ഫംഗൽ ഡിസീസ് കോസ് ചെയ്യുന്നത്. മ്യൂക്കോർ മൈക്കോസിസ് എന്ന ഈ ഫംഗസുകൾ ഉൾപ്പെടുന്ന പ്രതലങ്ങളിൽ നാം സ്പർശിച്ചതിന് ശേഷം ആ സ്പർശിച്ച ആ അവയവം കൊണ്ട് നമ്മുടെ കണ്ണുകളിലോ മൂക്കുകളിലോ ഒക്കെ കോണ്ടാക്റ്റ് വരുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇവ നമ്മുടെ ബോഡിയിൽ പ്രവേശിക്കുന്നത്. ഇവയുടെ പ്രസൻസ് ആദ്യമായി കാണപ്പെടുന്നത് നമ്മുടെ സൈനസസിലാണ്. സൈനസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തിൻ്റെ പല ഭാഗത്തായി കാണപ്പെടുന്ന എയർ പോക്കറ്റ്സ് ആണ്. സൈനസുകളാണ് നമ്മുടെ ബോഡിയിൽ മ്യൂക്കസ് ഉണ്ടാക്കുന്നത്. ഈ മ്യൂക്കസുകൾ നമ്മുടെ ബോഡിയിനെ ജേംസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സൈനസുകളിൽ ആദ്യമായി കണ്ടുവരുന്ന ഈ ഫംഗസ് അതിനുശേഷം മൂക്കുകളിലേക്കും പിന്നീട് കണ്ണിലേക്കും അവിടുന്ന് ബ്രെയിനിലേക്കും പകരുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരിക്കലും ഈ ഫംഗസുകൾ വളരെയധികമായി വളരുകയില്ല. പകരം മാസങ്ങളും വർഷങ്ങളും എടുത്താണ് ഈ ഫംഗസ് ലോക്കലി സ്പ്രെഡ് ചെയ്യുന്നത്. ENT ഡോക്ടേഴ്സാണ് സാധാരണ ഇത്തരത്തിലുള്ള അസുഖം ആദ്യമായി തിരിച്ചറിയുന്നത്. മൂക്കിനെയും കണ്ണുകളെയും വളരെയധികമായി ബാധിക്കുന്ന ഈ അസുഖം പിന്നീട് അവിടെ നിന്ന് തലച്ചോറിനെയും ബാധിക്കാൻ ഇടവരുന്നു. നേരത്തെ നമ്മൾ കണ്ട ബ്രെഡിന് മുകളിലുള്ള പൂപ്പൽ പോലെ തന്നെയാണ് ഇവ നമ്മുടെ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള അവയവങ്ങളെയും ബാധിക്കുന്നത്. കണ്ണിനൊക്കെ വളരെയധികമായി ഒപ്പേസിറ്റി കാണുമ്പോഴാണ് ഇത്തരത്തിലുള്ള അസുഖമാണെന്ന് നാം കണ്ടുപിടിക്കുന്നത്. മുഖങ്ങളിൽ പലയിടങ്ങളിൽ ബാധിച്ചു കഴിയുമ്പോൾ രക്തയോട്ടം നിലയ്ക്കുന്നതിൻ്റെ ഫലമായി കവിളുകൾ കറക്കുന്നു. ഇങ്ങനെയാണ് പലപ്പോഴും നമ്മൾ ഈ ഒരു അസുഖത്തിനെ തിരിച്ചറിയുന്നത്. സിംറ്റംസ് ഒരു പരിധിയിൽ കൂടുതൽ ഇൻഫെക്ഷൻ ആയി കഴിയുമ്പോൾ മാത്രമേ കാണുന്നുള്ളൂ. കോവിഡിൻ്റേതുപോലെ തന്നെ പനിയും തലവേദനയും തലമരവിപ്പും ഒക്കെ തന്നെയാണ് ഈ ഒരു അസുഖത്തിൻ്റെയും സിംറ്റം എന്ന് പറയുന്നത്. പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ അഫക്റ്റഡ് ആയി കഴിയുമ്പോൾ മാത്രമേ ഈ സിംറ്റംസ് കാണുന്നുള്ളൂ. ഈ സിംറ്റംസൊക്കെയായി നാം കോവിഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കോവിഡ് നെഗറ്റീവ് ആണെങ്കിൽ ഇത്തരത്തിലൊരു അസുഖമാവാൻ ചാൻസ് കൂടുതലാണ്. നാം ഈയിടെയായി കേൾക്കുന്ന വാർത്തകൾ അനുസരിച്ച് കോവിഡ് ഭേദമായി കഴിഞ്ഞവരിലാണ് ഈ അസുഖം കൂടുതലായി കാണപ്പെടുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ രോഗപ്രതിരോധ ശക്തി കുറവുള്ളവരിലാണ് ഈ അസുഖം പെട്ടെന്ന് പിടിപെടുന്നത്. പുതിയതായി വന്നൊരു അസുഖമല്ല ഇത്, പണ്ടു മുതലേ നിലവിലുള്ള ഒരു അസുഖമാണ്. എന്നാലിപ്പോൾ കോവിഡ് വന്നതിൻ്റെ ഫലമായി സ്റ്റീറോയിഡുകൾ കൂടുതലായി ബോഡിയിലോട്ട് കുത്തിവയ്ക്കുന്നതിൻ്റെയും അതിനോടൊപ്പം തന്നെ രോഗപ്രതിരോധ ശേഷി കുറയുന്നതിൻ്റെയും ഫലമായാണ് ഇത്തരത്തിലൊരു അസുഖം പെട്ടെന്നായി കൂടുതലായി കാണപ്പെടാൻ തുടങ്ങിയത്. എന്നാൽ കോവിഡ് വന്നവരിൽ മാത്രമല്ല,
അധികമായി ഡയബറ്റിക്സ് എന്ന അസുഖം ഉള്ളവരിലും അൺകൺട്രോളബിളായിട്ട് മറ്റു പല അസുഖങ്ങൾ നിലവിലുള്ളവരിലും രോഗപ്രതിരോധ ശേഷി വളരെ കുറവായിരിക്കും. അവർക്കെല്ലാം ബ്ലാക്ക് ഫംഗൽ ഡിസീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. മാത്രമല്ല ക്യാൻസർ പേഷ്യൻസിലും ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ രോഗികളിലുമൊക്കെ ഇത്തരത്തിലൊരു അസുഖം വരാൻ ചാൻസ് കൂടുതലാണ്. ഒരിക്കലും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന ഒരു രോഗമല്ല ബ്ലാക്ക് ഫംഗസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്രതലങ്ങളിൽ നിന്നുമാണ് ഈ അസുഖം നമുക്ക് ലഭിക്കുന്നത്. വടക്കേ ഇന്ത്യയിലാണ് കൂടുതലായും ഈ കേസുകൾ കാണുന്നത്. ഇതിനൊരു കാരണമെന്ന് പറയുന്നത് വൃത്തിയുടെ കുറവാണ്. നമ്മുടെ ജീവിതചര്യയിലെ വൃത്തിയുടെ കുറവുകൾ ഇത്തരത്തിലൊരു അസുഖത്തിലേക്ക് നമ്മെ പെട്ടെന്ന് നയിക്കുന്നു. എന്നാൽ മലയാളികൾ പൊതുവെ വൃത്തി ശീലം കൂടുതലുള്ളവരായതുകൊണ്ട് തന്നെ നമ്മൾ ആരും തന്നെ ഇത്തരത്തിലൊരു അസുഖം വരുമെന്ന് പേടിക്കേണ്ട എന്നാണ് ഡോക്ടേഴ്സ് അഭിപ്രായപ്പെടുന്നത്. മാത്രമല്ല കോവിഡ് രോഗികളിൽ ഇത്തരമൊരു അസുഖത്തിൻ്റെ ലക്ഷണം കാണുകയാണെങ്കിൽ അതിനാവശ്യമായ ട്രീറ്റ്മെൻ്റ് അപ്പോൾ തന്നെ എടുക്കാനും ഇന്നത്തെ വൈദ്യ മേഖല വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ആംഫോടെറിസിൻ ബി എന്ന മരുന്നാണ് ബ്ലാക്ക് ഫംഗസിനായി ഡോക്ടേഴ്സ് നൽകുന്നത്. ഈ മരുന്ന് കുറച്ച് വിലയേറിയതും പാർശ്വഫലങ്ങൾ ഉള്ള ഒരു മരുന്നുമാണ്. ബ്ലാക്ക് ഫംഗസ് എന്ന അസുഖത്തിനെ നാം ആരും തന്നെ പേടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നതാണ് വാസ്തവം. നമ്മൾ പലർക്കും ഈ അസുഖമുണ്ട് എന്ന് കേൾക്കുമ്പോൾ ചുറ്റുപാടും വെളിയിലിറങ്ങാനോ ഒക്കെ പേടിക്കേണ്ട ഒരവസ്ഥ ഇന്ന് നിലവിലില്ല എന്നാണ് മെഡിക്കൽ ഡോക്ടേഴ്സ് അഭിപ്രായപ്പെടുന്നത്. ഇന്നത്തെ അവസ്ഥയിൽ കോവിഡിൽ നിന്നുമുള്ള പ്രതിരോധമാണ് നാം ഏവരും സ്വീകരിക്കേണ്ടത്. അതിനാണ് നാം മുൻതൂക്കം നൽകുകയും ചെയ്യേണ്ടത്. വളരെയധികമായി പൊള്ളലേൽക്കപ്പെട്ട ആളുകളിൽ അവരുടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള വൂണ്ടിൽ പണ്ട് മുതലേ തന്നെ അഫക്റ്റഡ് ആയി കാണുന്ന ഒരു ഡിസീസായിരുന്നു ബ്ലാക്ക് ഫംഗൽ ഡിസീസ്. ഈ ഇമേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഇമേജ് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു ഇമേജ് ഞാൻ ഇട്ടിരിക്കുന്നത്. വളരെയധികമായി പൊള്ളലേറ്റിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ മുഖത്ത് ബ്ലാക്ക് ഫംഗസ് അഫക്റ്റഡ് ആയിരിക്കുന്ന ഒരവസ്ഥ കാണിച്ചു തരിക എന്നത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. പൊള്ളലേറ്റവരിൽ ഇത്തരമൊരു അസുഖമുണ്ടായാൽ അത് അവരെ മരണത്തിലോട്ട് തന്നെ നയിക്കുകയാണ് ചെയ്യുന്നത്. അസുഖങ്ങൾ വളരെയധികമായി രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്നതിനാൽ ഇവരിൽ യാതൊരുവിധ മരുന്നുകളും ഫലം കാണുകയില്ല. ബ്ലാക്ക് ഫംഗസിനോടൊപ്പം തന്നെ പുതിയതായി വന്ന മറ്റൊരസുഖമാണ് വൈറ്റ് ഫംഗസ്. ഇത് ബ്ലാക്ക് ഫംഗസിൽ നിന്നും കുറച്ചുകൂടെ വീര്യം കൂടിയതാണെങ്കിൽ പോലും പേടിക്കേണ്ട ആവശ്യം ഇല്ല. ലങ്സിനെയാണ് ഇവ ആദ്യമായി ബാധിക്കുന്നത്. കോവിഡ് രോഗികൾക്ക് നൽകുന്ന ഓക്സിജൻ സിലിണ്ടറുകളുടെ വൃത്തിഹീനതയും അതുപോലെ ഹ്യൂമിഡിഫയേഴ്സിൽ ഉപയോഗിക്കുന്ന ടാപ്പ് വാട്ടറൊക്കെയുമാണ് ഇത്തരമൊരു അസുഖത്തിന് കാരണമായി ഡോക്ടേഴ്സ് പറയുന്നത്. ലങ്സ് കൂടാതെ സ്കിൻ, കിഡ്നി, സ്റ്റൊമക്, ബ്രെയിൻ എന്നിങ്ങനെ പല അവയവങ്ങളെയും ഈ വൈറ്റ് ഫംഗൽ ഇൻഫെക്ഷൻ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ അസുഖങ്ങളെപ്പറ്റി നിങ്ങൾ ആരും പേടിക്കാതിരിക്കുക, ധൈര്യത്തോടെ മുന്നേറുക. അപ്പോൾ എന്തായാലും ഈ ബ്ലാക്ക് ഫംഗസിനെ പറ്റിയും വൈറ്റ് ഫംഗസിനെ പറ്റിയും നല്ലൊരു അറിവ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു ലെക്ചർ വഴി നമുക്ക് കാണാം. അതുവരേക്കും ബൈ.